ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാറ്റ് സെൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെന്റർ. നടത്തുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് സൊല്യൂഷൻസ് പാർട്ട് 5, എക്സ്പ്രസിംഗ് കോൺസെൻട്രേഷൻ 3, പാർട്സ് പെർ മില്യൺ. പാർട്സ് പെർ മില്യൺ എന്ന് പറയാൻ എന്താ നോക്കാം. വെൻ എ സൊല്യൂട്ട് ഇസ് പ്രസന്റ് ഇൻ ട്രേസ് ക്വാണ്ടിറ്റീസ് മീൻസ് വളരെ കുറച്ച് മാത്രം സൊല്യൂട്ട് ഉള്ളൂ. ട്രേസ് മീൻസ് വെരി ലെസ് എമൗണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് കൺവീനിയന്റ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻ ഇൻ പാർട്സ് പെർ മില്യൺ PPM ആൻഡ് ഇസ് ഡിഫൈൻഡ് ആസ്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പാർട്സ് പെർ മില്യൺ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദ കോമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ ദ കോമ്പോണൻസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻ ടു 10^6. 10^6 ഇതൊന്ന് ഓർത്തിരിക്കണം. ഓക്കെ, യൂഷ്വലി ദ കോൺസെൻട്രേഷൻ ഓഫ് പൊല്യൂട്ടൻസ് ഇൻ വാട്ടർ ഓർ അറ്റ്മോസ്ഫിയർ ഇസ് ഓഫൺ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് PPM. PPM ചുരുക്കി നമ്മൾ PPM എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഇവിടെ പറഞ്ഞ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദ കോമ്പോണൻറ്റ്, സപ്പോസ് നമുക്കിപ്പോൾ അറ്റ്മോസ്ഫിയറിൽ എത്ര സൾഫർ ഡയോക്സൈഡ് ഉണ്ടെന്ന് അറിയണം എന്ന് വിചാരിക്കുക. സപ്പോസ് എത്ര സൾഫർ ഡയോക്സൈഡ് ഉണ്ടോ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എമൗണ്ട് ഓഫ് SO2. ഓക്കെ, SO2 ഓക്കെ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം, ടോട്ടൽ വെയ്റ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ. അപ്പൊ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ സൾഫർ ഡയോക്സൈഡ് മാത്രമല്ല, എല്ലാവരും ഉണ്ട്. ടോട്ടൽ വെയ്റ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ ഇൻറ്റു 10^6 ഇൻറ്റു 10^6. ദിസ് ഇസ് പാർട്സ് പെർ മില്യൺ. ഇഫ് യു വാണ്ട് ടു നോ കോൺസെൻട്രേഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് ഇൻ എന്താണ് അറ്റ്മോസ്ഫിയർ, യൂസ് ദിസ് ഫോർമുല. മനസ്സിലായോ? യൂഷ്വലി വി യൂസ് ദ കാൽക്കുലേറ്റ് ദി പൊല്യൂട്ടൻസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലുള്ള പൊല്യൂട്ടന്റെ അളവ് കണ്ടുപിടിക്കാനാണ് നമ്മൾ സാധാരണയായി PPM ഉപയോഗിക്കുന്നത്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, എ സാമ്പിൾ കണ്ടെയ്ൻ 5 PPM. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഒരു സാമ്പിളിലെ 5 PPM ഉണ്ട്. ഓക്കെ, എന്താണ് എൻ്റെ മീനിങ് ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 5 grams ഓഫ് സൊല്യൂട്ടിൻ 10^6 grams ഓഫ് ദ സൊല്യൂഷൻ. എന്താ പറയുന്നത്? 5 grams അത്രയും സൊല്യൂട്ട് നമ്മുടെ കയ്യിലുണ്ട്. അത്രയും സൊല്യൂട്ട് എന്തോരം ഗ്രാമിൽ? 10^6 grams. 10^6 grams സൊല്യൂഷനിൽ. മനസ്സിലായോ? 10^6 grams സൊല്യൂഷനിൽ 5 grams സൊല്യൂട്ട് ഉണ്ട് എന്നതാണ് 5 PPM എന്നതിൻ്റെ മീനിങ്. മനസ്സിലായോ? ദ കോമ്പോസിഷൻ ഓഫ് ഗ്യാസസ് മിക്സ്ചർ ഈസ് ആൾസോ എക്സ്പ്രസ്ഡ് ഇൻ PPM യൂണിറ്റ്സ് ബേസ്ഡ് ഓൺ വോളിയം റേഷ്യോ. ഫോർ എക്സാമ്പിൾ, 10 cm³. ഫോർ എക്സാമ്പിൾ, 10 cm³. ഓക്കെ, സിമിലാർലി 10^6 cm³. ഓക്കെ, ഈ 10 cm³ 10^6 cm³ ആവുമ്പോൾ നമ്മൾ അതിനെന്ത് പറയാം? 10 PPM എന്ന് പറയാം. മനസ്സിലായോ? ഇപ്പൊ വോളിയവും മാസും ഒക്കെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. 10^6 പറയുമ്പോൾ ഇറ്റ് ഈസ് PPM. നമ്മൾ എടുക്കുന്ന പോലെ ഇരിക്കും. ചിലപ്പോൾ PPM എന്ന് പറഞ്ഞൊരു നമ്പർ ആയിരിക്കാം, ചിലപ്പോൾ PPM എന്താവാം, ഒരു യൂണിറ്റായി മാറും. മോസ്റ്റ് കോമൺ യൂണിറ്റ് വെൻ വി മാസ് വോളിയം റേഷ്യോസ് കൺസിഡേർഡ്, മാസ് വോളിയം റേഷ്യോ കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മളെടുക്കുന്ന കോമൺ യൂണിറ്റ് എന്ന് പറയുന്നത് മൈക്രോഗ്രാം പെർ മില്ലി ലിറ്റർ. സോ ദ കോമൺ യൂണിറ്റ് ഈസ് മൈക്രോഗ്രാം. ഓക്കെ, മ്യൂ ജി മില്ലി ലിറ്റർ, സ്മോൾ ലെറ്റർ എം, ലിറ്റർ മൈനസ് ഇൻവേഴ്സ്. ഓക്കെ, ദിസ് ഈസ് ദ യൂണിറ്റ്. ഓക്കെ, കോമൺലി യൂസ്ഡ് യൂണിറ്റ് ഫോർ എന്താണ് PPM. ഓക്കെ, മാസ് വോളിയം റേഷ്യോ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ. ക്ലിയർ ആണോ? സോ PPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊല്യൂട്ടൻ്റ് അറ്റ്മോസ്ഫിയറിൽ എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ ഡെഫിനേഷനിൽ നമ്മൾ കണ്ടു എന്താണ് ട്രേസ്, വെൻ സൊല്യൂട്ട് ഈസ് വെരി വെരി ലോ.
ഉണ്ടോ, വെരി വളരെ കുറച്ച് മാത്രം സൊല്യൂട്ട് ഉള്ളൂ എങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ പറയാനാണ് നമ്മൾ പാർട്സ് പെർ മില്യൺ ഉപയോഗിക്കുന്നത്. ഓക്കെ, അനദർ പെർസെൻറ്റേജ് യൂഷ്വലി യൂസ്ഡ് ഇൻ ലാബ്സ് ഫാർമസി, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. വെരി സിമ്പിൾ ആണ്, വോളിയം പെർസെൻറ്റേജിന്റെ ഒപ്പം നമ്മൾ പഠിക്കേണ്ടതാണ്, പാർട്സ് പെർ മില്യന്റെ ഒപ്പം അല്ല, വോളിയം പെർസെൻറ്റേജ് ഒപ്പം. അനദർ യൂണിറ്റ് വിച്ച് ഇസ് കോമൺലി യൂസ്ഡ് ഇൻ മെഡിസിൻ ആൻഡ് ഫാർമസീസ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, മാസ് മുകളിൽ വോളിയം താഴെ. ഓക്കെ, നേരത്തെ നമ്മൾ പഠിച്ചതിൽ മാസ് ബൈ മാസ് ആണ്, വോളിയം ബൈ വോളിയം ആണ്. ഇവിടെ അങ്ങനെയല്ല, ഇതൊരു കോമ്പിനേഷൻ ആണ്, മാസ് മുകളിൽ വോളിയം താഴെ. അപ്പൊ സൊല്യൂട്ടിന്റെ മാസ് നമ്മൾ എഴുതുന്നു, എന്നിട്ട് 100 ml സൊല്യൂഷൻ താഴെ, ചിലപ്പോൾ ലിറ്റർ, ml, അത് നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത മാസ് പെർ വോളിയം ആണ്, മനസ്സിലായോ? വെയിറ്റ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. നമ്മൾ ആദ്യം മാസ് പെർസെൻറ്റേജ് പഠിച്ചു, വെയിറ്റ് വെയിറ്റ് ഉണ്ടോ, വോളിയം പെർസെൻറ്റേജിൽ വോളിയം വോളിയം. പക്ഷേ ഇവിടെ വരുമ്പോൾ വെയിറ്റ് വോളിയം, അതാണ് എൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.